ഗേസ് പാറോട്ടയ്ക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ്. അതായത് നമ്മൾക്ക് അതിനായി നമുക്ക് വേണ്ട വസ്തുക്കൾ, ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറ് അത് നമ്മൾ മടലടി സംഘത്തിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് കൂൺ വിത്ത്, പിന്നീട് വേണ്ടത് നമുക്ക് പച്ചച്ചാണകം, കോഴിക്കാഷ്ടം, പിന്നെ ഗോമൂത്രം എന്നിവയാണ് നമുക്കിതിന് അടിസ്ഥാനപരമായി വേണ്ട ഘടകങ്ങൾ. നമ്മളിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ചകിരിച്ചോറ് ലിഗ്നിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ചെടി വളരുക മാത്രമല്ല വളർച്ചയെ പ്രതികൂലമായി വരെ ബാധിക്കും. അപ്പോൾ ഈ നമ്മൾ ഈ ലിഗ്നിൻ എന്നുള്ള കണ്ടൻറ്റിനെ നമുക്ക് ഒഴിവാക്കുകയും ഈ ചകിരിച്ചോറ് ഫലപുഷ്ടിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നത്. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചകിരിച്ചോറ് നമ്മളിതുപോലെ പരത്തി നന്നായിട്ട് ഇടുക. ഈ ചകിരിച്ചോറ് നമ്മളിതുപോലെ പരത്തി ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോഴിക്കാഷ്ടം നമുക്ക് വിതറുക. കോഴിക്കാഷ്ടം നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഈ ട്രീറ്റ് ചെയ്യാത്ത ചകിരിച്ചോറിലേക്ക് വിതറാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂൺ വിത്തും ഒരേ റേലും കുറേശ്ശായിട്ട് നമ്മൾ വിതറിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ചകിരിച്ചോറ് ആഡ് ചെയ്യുക. ദെൻ നമുക്ക് ഇതുപോലെ തന്നെ പച്ചച്ചാണകവും നമുക്കിടുക. ഈ പച്ചച്ചാണകം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ, പച്ചച്ചാണകം എന്താണ്, മൈക്രോ ഓർഗാനിസംസിൻ്റെ കലവറയാണ്. അപ്പോൾ നമ്മൾക്കിതിലുള്ള ഈ കെമിക്കലിനെ നമ്മൾ എന്താണ് ഫലപുഷ്ടിയാക്കാനായിട്ട് ഈ പച്ചച്ചാണകത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട്. അപ്പോൾ നമ്മളുടെ ചകിരിച്ചോറിൻ്റെ ബെഡ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചകിരിച്ചോറ്, കോഴിക്കാഷ്ടം, വിത്ത് പ്ലസ്, അതുപോലെ തന്നെ പച്ചച്ചാണകം, ഗോമൂത്രം ഇട്ട് നമ്മൾ ഓരോരോ ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിത് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഇതെന്താണ് വെറ്റായിരിക്കണം. നമുക്കറിയാമല്ലോ മൈക്രോ ഓർഗാനിസംസിന് ഗ്രോ ചെയ്യാൻ വാട്ടർ കണ്ടൻറ്റ് എസൻഷ്യലാണ്. അപ്പോൾ നമ്മൾ ഈ 30 ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കണം. അതിനുശേഷം പിന്നീടുള്ള 15 ദിവസം നമ്മളൊന്നും ചെയ്യരുത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 45 ഡേയ്സ് ആണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. നമുക്ക് 45 ദിവസം കഴിയുമ്പോൾക്ക് നമുക്ക് ഇതുപോലത്തെ ചകിരിച്ചോറ് കിട്ടും. അതായത് ആ ഒരു ബ്രൗൺ കളറ് മാറിയിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് 45 ദിവസം കഴിയുമ്പോൾ നമ്മൾക്കിത് ഫലപുഷ്ടിയായി. കാരണം ചാണകവും പിന്നെ അതിൽ കോഴിക്കാഷ്ടവും ചകിരിച്ചോറും ഒക്കെ നമ്മൾ മിക്സായിട്ട് നമുക്ക് വളമായിട്ട് ഗ്രോ ബാഗിൽ നമുക്ക് മിക്സ് ചെയ്യാം. കാരണം ചകിരിച്ചോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചകിരിച്ചോറുണ്ടെങ്കിൽ ലൂസാവും, വേരുകൾക്ക് എളുപ്പത്തിൽ ആഴ്ന്നിറങ്ങാനായിട്ട് സഹായിക്കും. അതാണ് ചകിരിച്ചോറിൻ്റെ പ്രത്യേകത. നമ്മൾക്ക് ഗ്രോ ബാഗിൽ ഇത് ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെറസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വെയിറ്റും കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.